വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ പ്രകീഷ്. അപ്പോൾ എല്ലാവരും തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് വേണം എന്നുള്ള ചിന്തയിലിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ടല്ലേ. അവരൊക്കെ സാധാരണഗതിയിൽ പോവുക ഒരു ജനറൽ പി എസ് സി ഒരു കോഴ്സിലേക്ക്, അതായത് എൽ ഡി ക്ലർക്കിന് വേണ്ടി ശ്രമിക്കും, അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോബിലേക്ക് പോകാനുള്ള ഒരു ശ്രമമൊക്കെ സാധാരണ നടത്താറുണ്ട്. എന്നാൽ ബി കോം എന്ന് പറഞ്ഞൊരു ഡിഗ്രി കഴിഞ്ഞ ഒരു സാധാരണഗതിയിൽ എന്താണ് ഇത്തരം എക്സാമുകൾക്കൊന്നും അധികം ശ്രമിക്കാതെ അവരെന്ത് ചെയ്യും, അക്കൗണ്ടൻസ് മേഖലയിലോ അല്ലെങ്കിൽ കാഷ്യർ മേഖലയിലോ അല്ലെങ്കിൽ സൂപ്പർവൈസിംഗ് മേഖലയിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് കീപ്പിംഗ് മേഖലയിലോ ഒക്കെ ഒരു കരിയർ കണ്ടെത്തി അവിടേക്ക് പോകുന്നതാണ് ഇപ്പോൾ നിലവിൽ സാധാരണഗതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ വരുന്ന കുറേ പേര് ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. വളരെ നല്ലൊരു ലക്ഷണമാണ്. അപ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ ബി കോം ബാച്ചലർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സിനെ കുറിച്ച് നമ്മൾ ആധികാരികമായ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന ഒരു കോഴ്സാണ്. അതുപോലെ അതിന് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ബി കോം ഫിനാൻസ് എന്നും ബി കോം ടാക്സും ബി കോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി കോം കോപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരുപാട് സ്പെഷ്യലൈസേഷനിൽ നമുക്ക് ഈ ബി കോം കോഴ്സിൽ അവൈലബിളുമാണ്. എന്നാൽ ഈ ബി കോം കോപ്പറേഷൻ എന്ന് പറഞ്ഞ സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു അവസരം, വലിയൊരു കരിയർ കെട്ടിപ്പടുക്കാനുള്ള അവസരം തീർച്ചയായിട്ടും വന്നെത്തിയിട്ടുണ്ടായിരിക്കും. കാരണം പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ബി കോം ഫിനാൻസ് പഠിച്ചവർ, ബി കോം ടാക്സ് പഠിച്ചവർ, അവരൊക്കെ പല മേഖലകളിലേക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു വലിയ മേഖല തന്നെയാണ്. അതൊരു യാതൊരു തർക്കവുമില്ല. ഒരുപാട് അവസരങ്ങളാണ് കൊമേഴ്സ് മേഖലയിൽ നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഒരുപാട് സമയത്ത് ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്ന സമയങ്ങളിൽ പോലും മികച്ച തൊഴിൽ സാധ്യതകൾ പ്രൊവൈഡ് ചെയ്തതാണ് കൊമേഴ്സ് മേഖല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ നിലനിൽക്കുന്ന മേഖല തന്നെയാണ് കൊമേഴ്സ്. എന്നാൽ നമുക്കറിയാം ഈ മേഖലകളിൽ ഇപ്പോൾ എല്ലാവരും അക്കൗണ്ടന്റ് ആവാൻ ചെന്ന് കഴിഞ്ഞാൽ, എല്ലാവരും കാഷ്യർ പോസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ വർക്കൗട്ട് ആവും. അവിടെ ഒരുപാട് ജോലി ലഭിക്കാനുള്ളത് ഫസ്റ്റ് വൺ അവർക്ക് അതിൽ ജോലി ലഭിക്കും. കുറച്ചുകൂടി സ്കിൽഡ് ആയവർക്ക് ജോലി ലഭിക്കും. അഡീഷണൽ സ്കിൽസ് നേടിയവർക്ക് ഒരു പ്രിഫറൻസ് കിട്ടുമെന്നുള്ള ഒരു ഘട്ടമൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ മറ്റുള്ളവർ, അവശേഷിക്കുന്നവരെന്ന് പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും മറ്റു ജോലികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും അധികം ആഹ്ലാദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് ബി കോം കോപ്പറേഷൻ എടുത്ത ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരുപാട് തൊഴിൽ സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു മേഖലയാണ് സഹകരണ മേഖല. സഹകരണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റീസിക്ക് മാത്രമല്ല, ഒരുപാട് അപെക്സ് ഫെഡറേഷൻസ് ഉണ്ട്, കേരള ബാങ്ക് പോലെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരുപാട് തൊഴിൽ സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സഹകരണ മേഖല. നമുക്കറിയാം സഹകരണ മേഖലയിൽ ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി കോം കോപ്പറേഷനാണ്. അതായത് ബി കോം കോപ്പറേഷൻകാരെ സംബന്ധിച്ച് എന്താണ്, മറ്റൊരു അധിക യോഗ്യതയും ഇല്ലാതെ തന്നെ ഈ എക്സാമുകൾ നേരിട്ട് എഴുതാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അല്ലേ. നേരിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. കാരണം അവർക്ക് എന്ത് വേണ്ട, മറ്റ് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. എന്നാൽ സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം എച്ച് ഡി സി ജെ ഡി സി പോലുള്ള അധിക യോഗ്യതകൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ സഹകരണ മേഖലയിൽ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. ഞാൻ പറയുന്നത് സഹകരണ മേഖലയ്ക്ക് അതിൻ്റെതായ പോസ്റ്റുകൾ തസ്തികളിൽ ആ തസ്തികളിലേക്കാണ്. ജനറൽ തസ്തികളിൽ എഴുതാൻ പറ്റുന്ന ഒരുപാട് തസ്തികൾ നിലവിലുണ്ടാവും, അതല്ല പറയുന്നത്. സഹകരണ മേഖലയ്ക്ക് മാത്രമായിട്ടുള്ള ഒരുപാട് തസ്തികളുണ്ട്. ആ തസ്തികളിലേക്ക് നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോപ്പറേഷൻ ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ വിജ്ഞാപനങ്ങളിലൊക്കെ വളരെ വ്യക്തമായി നമുക്ക് കാണാം ബി കോം കോപ്പറേഷൻ പഠിച്ചു അവർക്ക് നേരിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി പ്ലസ് എച്ച് ഡി സി ഒരു ജെ ഡി സി ഉള്ള അധിക യോഗ്യതകൾ നേടി വരണമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ പ്രധാനപ്പെട്ട, നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് എച്ച് ഡി സിയും ജെ ഡി സിയും യോഗ്യത നേടി വരും, അതിന് വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. മറ്റു ഡിഗ്രി എടുത്തവരെ സംബന്ധിച്ച് അതൊരു അവസരം കൂടിയാണ്. എന്നാൽ അത്തരം ഒരു അധിക യോഗ്യത നേടാൻ പോകേണ്ട ഒരു ആവശ്യമൊന്നും ആരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ബി കോം കോപ്പറേഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവർ ഓൾറെഡി കോപ്പറേഷൻ ഒരു സബ്ജക്റ്റായി പഠിച്ചു കഴിഞ്ഞവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരമാണ് സഹകരണ മേഖലയൊരു ജോലി നേടുക എന്നുള്ളത്. കാരണം അവിടെ എന്താണ്, കോമ്പറ്റീഷൻ എവിടേക്ക് ഒതുങ്ങിക്കൂടി, കോപ്പറേഷൻ പഠിച്ചവരിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വലിയൊരു അവസരം. പക്ഷേ ഈ അവസരത്തെ പറ്റി ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള പലവരും എന്തല്ല, ബോധവാന്മാരല്ല. ബി കോം കോപ്പറേഷൻ മറ്റെല്ലാ ഡിഗ്രികളെയും പോലെ തന്നെയാണ്. ഇത് സാധാരണ ഡിഗ്രി, ഇതിലൊണ്ട് ഡിഗ്രി യോഗ്യത കൊണ്ട് നിൽക്കുന്ന എല്ലാ ജോലികളും ഇതിൽ നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ മാത്രം ചിന്തിച്ചിരിക്കുന്നതിലും ഉപരി, നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വലിയ തലങ്ങളിലേക്ക് നമ്മുടെ വിജയങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കാരണം വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഏറ്റവും വലിയൊരു അവസരം ലഭിക്കുന്നതാണ് ഇത് സഹകരണ മേഖല എന്ന് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ള എക്സാമിനേഷൻ നടക്കുന്നത് കോപ്പറേറ്റീവ് സർവീസസ് എക്സാമിനേഷൻ ബോർഡാണ്. ആ ബോർഡ് നടത്തുന്ന ഒരു എക്സാമിനേഷൻ നമ്മൾ ക്ലർക്ക് ഓർ ക്യാഷ്യർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി സെക്രട്ടറി പോസ്റ്റുകളിലേക്ക് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ബി കോം കോപ്പറേഷൻ എന്നുള്ളത് ഒരു സബ്ജക്റ്റായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അത്തരം പരീക്ഷകൾ നേരിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ഇത്തരം പരീക്ഷകളുടെ പ്രത്യേകത എന്താണ്, ഇവിടെ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് തന്നെ ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നോക്കൂ, നമുക്കൊരു പി എസ് സി എക്സാമിനേഷന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എവിടം വരെ, അവിടെ ഒരു ഏജ് ലിമിറ്റ്, അതുപോലെ ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ഏജ് ലിമിറ്റ് വരും. പക്ഷേ എന്തില്ല,
ഇവിടെ അത്ര ഒരു ഏജ് ലിമിറ്റിന് വളരെയധികം സാധ്യതയുണ്ട്. കാരണം 18 വയസ്സും 40 വയസ്സുവരെ ജനറൽ കാറ്റഗറിക്കും 41 വയസ്സുവരെ ഒ ബി സിക്കും 45 വയസ്സുവരെ എസ് സി എസ് ടി വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് സഹകരണ മെയിലറ്റ്സ്. അപ്പോൾ നോക്കി നോക്കൂ, കുറച്ച് പ്രായം കഴിഞ്ഞ് നമുക്ക് പിന്നീടാണതൊരു പഠിക്കാൻ തോന്നുന്നെങ്കിൽ പോലും നമുക്ക് അവസരങ്ങൾ ഒരുപാട് തരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിനേഷൻ നടക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖലയിൽ. ഇടയ്ക്കിടയ്ക്ക് എക്സാമിനേഷൻ, നമ്മളൊരു എക്സാമിനേഷൻ ഇത് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഇപ്പോൾ പരീക്ഷാ കലണ്ടർ പുതുക്കിയിരിക്കുന്നു. ഈ 2023 ഏപ്രിൽ മുതൽ 2024 ഏപ്രിൽ വരെ ഏതൊക്കെ വിജ്ഞാപനം വരും, ഏതൊക്കെ പരീക്ഷകൾ വരും എന്നുള്ള കൃത്യമായ വിവരങ്ങൾ കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും എന്തിനു വേണ്ടി ശ്രമിക്കാം, സഹകരണ മേഖലയിൽ ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വിജ്ഞാപനമാണ് ഇപ്പോൾ കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കഴിഞ്ഞ ഏപ്രിൽ 24 വന്നിരിക്കുന്നത്. ആ വിജ്ഞാപനത്തിൽ ഒരുപാട് തസ്തികൾ, ഏകദേശം 6 തസ്തികളിലേക്കുള്ള ഒഴിവുകളുണ്ട്. അതായത് ഇതുവരെയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനൊക്കെ ഒരു അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ നോക്കുക. പ്രത്യേകിച്ചും നിങ്ങളൊരു ബി കോം കോർപ്പറേഷൻകാരനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് May 23 5 വരെയാണ്. അതായത് കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ നടത്തുന്ന എക്സാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ എന്നുള്ളതിലുള്ള വിശദ വിവരങ്ങൾ നമ്മുടെ എക്സ്ക്ലൂസീവ് ചാനലായിട്ടുള്ള സി ബാങ്ക് എക്സാം ചാനലിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത്, ചലാൻ എങ്ങനെ അടയ്ക്കണം എന്നുള്ള ഒരുപാട് വിവരങ്ങൾ, ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ സി ബാങ്ക് എക്സാം ചാനലിൽ അവൈലബിൾ ആണ്. ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ആ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുപ്പ് നിങ്ങൾ ഒരു ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിങ്ങൾക്ക് സഹകരണ സംഘങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ള തസ്തികൾ സെലക്ട് ചെയ്ത് അപേക്ഷ ഫോറം അയച്ച് May 23 നമുക്ക് എന്ത് ചെയ്യുക, അത് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ബികോം കോർപ്പറേഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് പഠിച്ചു തുടങ്ങാൻ പോലും ഉള്ള സമയം എവിടെ കിട്ടുന്നുണ്ട്, ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റിലാണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അവസരമാണ് വരുന്നത്. ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞവർ തുനിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് അപ്ലിക്കൻസ് വരുന്നൊരു മേഖലയാണ്. കഴിഞ്ഞതിൽ 40,000 പേരാണ് ജൂനിയർ ക്ലർക്കോ ക്യാഷോ നമ്മുടെ പോസ്റ്റിലേക്ക്, ഒരു കാലത്ത് സഹകരണ മേഖലയിലേക്ക് അത്രത്തോളം അപ്ലിക്കൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് അപേക്ഷകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം നമുക്ക് കിട്ടുകയാണ്. ഈ അവസരം വെറുതെ കളയണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടമാരാണ് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം വിനിയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, May 23 അത് അപേക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ. കേരള ബാങ്കിൻ്റെ ഗസറ്റ് വിജ്ഞാപനം വന്നു, PSC നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും ബികോം കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ അപെക്സ് ഫെഡറേഷൻസിലേക്ക് ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ മികച്ചൊരു അവസരമാണ്. പക്ഷേ നമ്മൾ ഈ ഒഴിവുകളെക്കുറിച്ച് കൃത്യമായി അറിയണം. ഈ ഒഴിവുകളെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റ്സ് നമുക്ക് ലഭ്യമാണ്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ സഹകരണ മേഖലയ്ക്കുള്ള നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ എക്സ്ക്ലൂസീവ് ചാനലാണ് CC ബാങ്ക് എക്സാംസ് ഉള്ള ചാനൽ. ആ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വരുന്ന June 11 ഒരു എക്സാമിനേഷൻ, ഡിസംബറിൽ അപ്ലൈ ചെയ്തൊരു സംബന്ധിച്ചൊരു എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ആ എക്സാമിനേഷന് വേണ്ടി വേഗം 3.0 എന്ന് പറഞ്ഞൊരു ക്രാഷ് കോഴ്സും കോമ്പറ്റീറ്റീവ് ക്രാക്കർ നടത്തുന്നുണ്ട്. ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതേപോലെ തന്നെ ബികോം കോർപ്പറേഷൻകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വിജ്ഞാപനം വളരെ പ്രധാനപ്പെട്ടാണ്. അതിൻ്റെ എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റിലാണ്. ആ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഒരു ലോങ് ടൈം ബാച്ചും ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ആരംഭിച്ചിട്ടുണ്ട്. ആ ലോങ് ടൈം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് സെഷൻസും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ ഭാവിയെ തീരുമാനിക്കുന്നത്. ആ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിലെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അങ്ങനൊരു അവസരമാണ് ബികോം കോർപ്പറേഷൻകാരെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. ആ അവസരം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുമെന്നും അപേക്ഷ അയക്കുമെന്നും കൃത്യമായ രീതിയിൽ പഠിച്ചു തുടങ്ങുമെന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.